പെട്ടെന്ന് ഊതറ. ഒന്ന് സമാധാനപ്പെടണ മിക്സിങ് ശരിയായില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അണ്ണാ അടിച്ചിട്ട് ചെന്ന പ്രശ്നമാണേ അണ്ണാ. എന്തത് പ്രശ്നമാടേ? അവന് തട്ടിട്ട് കൊടുത്തത് ഞാനാ, അതുകൊണ്ടതാ എന്നെ അവനെടുത്തിട്ട് തട്ടുക. നീ നോയിക്കോ, ഒരു ദിവസം അവൻ തീരും, അതിനുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ട്. കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞ് നടക്കാതെ കൊല്ലണം. ആ ജോസിന്റെ കാര്യം തന്നെ നോക്ക്, ഇത്രയും നാളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവനെ കൊല്ലാനായിട്ട് കയ്യിൽ കിട്ടിയിട്ട് മരണം ഉറപ്പുവരുത്തിയില്ല. അളിയ അവനെ പേടിച്ചടക്കല്ലേ? ഏതായാലും അളിയൻ വന്ന ശേഷം അവന്റെ ശ്രദ്ധ മുഴുവൻ അളിയനിലോട്ടാണ്. എപ്പോഴാ ഇനി പിടിക്കപ്പെടുന്നെന്ന് പറയാൻ പറ്റൂല. പിന്നെ ഞങ്ങൾക്ക് അളിയൻ്റെ അത്ര ബുദ്ധിയൊന്നുമില്ല, പഠിപ്പും വിവരവും ഒക്കെ കുറവാ. എങ്കിലും ഈ ചെറിയ ബുദ്ധിയിൽ തോന്നുന്ന ഒരു കാര്യം പറയാം. നേരത്തെ പറഞ്ഞതാ, പക്ഷെ അളിയനൊരു ഉഷാറ് വരാ. നന്ദനും ജോസനെയും തമ്മിൽ തെറ്റിച്ചിട്ട് നന്ദനെ വെട്ടിക്കീറിയില്ലെങ്കിൽ ജോസ് എന്ന് പറയുന്നവൻ നന്ദനെ കൊണ്ട് അളിയനത് ചെയ്യിപ്പിക്കും. അതിൽ തർക്കമൊന്നും വേണ്ട. എനിക്കറിയാം നന്ദനെ പരമാവധി ഇളക്കി വിടുന്നുമുണ്ട്. എന്നാ അതിനിടയിൽ എല്ലാം തുറച്ചത് താനും തന്റെ പെങ്ങളും കൂടിയാ. ഞാനാ എല്ലാത്തിനും ഒരു നയമുണ്ട്. ആ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ പിടിക്കപ്പെടും. നന്ദൻ നിങ്ങളെയൊക്കെ സ്നേഹിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, എന്നാ ആ സമയം നിങ്ങളായിട്ട് തന്നെ പാഴാക്കി കളഞ്ഞു. അതേ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു ഫിലോസഫർ. കള്ളം ചെയ്ത ഒരു പരിധി വരെ പിടിച്ചിരിക്കാൻ പറ്റൂ, അത് കഴിഞ്ഞ പിന്നെ പണിയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അളിയന്റെ കാര്യവും ഏത് നിമിഷവും പരിങ്ങില്ലാവുന്നു. അങ്ങനെ ആകാതിരിക്കാൻ ജോസ് അവന്റെ മരണം ഉടനെ നടക്കണം. ഒന്നൂടെ മതി മതി മതി, ഇപ്പൊ തന്നെ ഒരുപാടായി കേട്ടാ. നീ ഊത്തറ കുറുക്ക, ഇത് ലാസ്റ്റ് ആണേ. ദാ വെള്ളം ലാസ്റ്റ്. തട്ടുകടയിൽ കേറിയിരിക്കുന്നത് നന്ദനെ കൊല്ലാനല്ലേ? അവനായി ചത്തു കഴിഞ്ഞാ പിന്നെ എന്താ പ്രശ്നം? എന്നാലും ജോസ് പ്രശ്നമല്ലേ. എനിക്കും അളിയനൊക്കെ നന്ദന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ ഞാനേ ഞാനൊരു വാക്ക് നോക്കി നടക്കുക. എന്നാ അതിനിടയിലെ അളിയൻ അളിയന്റെ കർമ്മം ചെയ്തില്ലെങ്കിൽ പിന്നെ വാക്ക് കേടാ. അതാണ് ഗെയിം. നന്ദനും ജോസും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വിശ്വാസ് സാറും കുടുംബവും കാറ്റഴിച്ചുട്ടും വെല്ലൂണ, ഒന്നിനും കൊള്ളൂല. പിന്നെ രോഹിണിയെ ജയപ്രദ ടീച്ചറിനെയൊക്കെ ദബക്കടി തൊടുക്ക. നീ എങ്ങനെയുണ്ട്? ഞാൻ കള്ളും കുടിച്ചോണ്ട് അളിയുടെ തട്ടേടലോട്ടൊന്ന് പോയി നോക്കട്ടെ. ആ തടിയവിള എന്ത് പറയണമെന്നൊന്ന് അറിയണം. ഒരു 90 കൂടെ ഒഴി. അണ്ണാ അടിയുള്ളത് സൂക്ഷിക്കണ. നീ ഒഴിയടാ, വീഴാതെ. എന്നെ അടിച്ചോണ്ടല്ല ഞാൻ അവനെ വലിച്ചു കീറും. പിന്നെ കീറും. അണ്ണ എന്തിനാണ് ഇത്? നന്ദൻ അണ്ണ ഗ്ലാസ് കാണാം. അവൻ തിളച്ച വെളിച്ചെണ്ണ എടുത്ത് അണ്ണന്റെ തലവഴി ഒഴിക്കായിരുന്നു. ആ ഭാഗ്യം വരുന്നുണ്ട്. നടക്കാം. അതെ, തോന്നുമ്പോ ഇവിടെ കയറി വരാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര തലവേദന ഛർദിയായിരുന്നറിയാ. ഒന്ന് രക്തം ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അല്ല, ഡെങ്കു ആണെന്ന് പറയാൻ പറ്റുള്ളൂ.
താൻ കുടിച്ചിട്ടുണ്ടോ? അമ്മച്ചിയാണോ കുടിച്ചിട്ടില്ലേ? അല്ല, വളർത്തി വലുതാക്കി അമ്മയ്ക്ക് വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ പേരിൽ ഒരുപാട് കള്ളസത്യം ചെയ്യും. തന്നെ ഇവിടെ ജോലിക്ക് വെച്ചതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ എനിക്ക് കേൾക്കേണ്ടി വന്നു. എന്നിട്ടും ഇവിടെ തുടരാൻ അനുവദിച്ചപ്പോ പഴയ സ്വഭാവങ്ങളൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങിയല്ലോ. പറ്റിപ്പോയാലേ, ഞാൻ കൊടുത്തോളാം. മതിയല്ലേ, ഇനി ആവർത്തിക്കൂലയാ, ഇനി ആവർത്തിക്കൂല. താൻ എന്ത് വേണമെങ്കിലും അയക്കോ, പക്ഷെ ഇനി ഇങ്ങോട്ട് വരണ്ട. അയ്യോ, മാവേലി വരുന്നതിന് മുമ്പ് അളിയനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിക്കോളിയ. അളിയൻ വിഷ്ണു, അളിയ വിഷ്ണു. അളിയന്റെ ഒരു കാല് മതി ആറടി മണ്ണിളക്കാൻ. പിന്നെ എന്നെ തലയില് ചവിട്ടിക്കോളിയെ ചവിട്ടിയതേ വൃത്തിയുള്ള തലയില്. ഇത് വൃത്തിയായ തലയല്ലേ? ഇതില് ചവിട്ടിയാ പിന്നെ എന്റെ കാലങ്ങ് വെട്ടി കളയേണ്ടി വരും. ഞാൻ കൊടുക്കാം, വിടങ്ങോട്ട്. ഒരു ദിവസം നിന്റെ കൈ ഞാൻ വെട്ടോടോ. അതെ, സത്യം പറഞ്ഞ കുറെ നാളിന് ശേഷം വീട്ടിലെ അടുപ്പ് പൊഞ്ഞത് ഇവിടെ വന്ന ശേഷം ഞാൻ കൊണ്ടുപോയിക്കോ. ആ ഇന്ന കുറുക്ക് സജി ഒരു വിദേശ മദ്യമായിട്ട് വീട്ടിൽ വന്നപ്പോ ഞാൻ വേണ്ട വേണ്ടത് കുറെ പറഞ്ഞതാ. അതിന്നൊരു ഒന്നര പെഗ് കഴിച്ചു, അത്രയുള്ളൂ. ഇത് ഒന്നൊന്നരയൊന്നല്ല, അഞ്ചാറെണ്ണവ് തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് മാറി നിക്ക്. നിങ്ങളാ ഇവിടെ വലിഞ്ഞു കയറി വന്നത്. കണ്ണപ്പ എനിക്ക് ആവശ്യമുള്ള ആളാ, അതുകൊണ്ട് കയർക്കണ്ട. കയർത്ത കരണത്ത് വാഞ്ച കിട്ടും. അളി എന്നെ പറഞ്ഞുവിട്ടാലും നാളെ ഞാൻ വരും. വരാതിരിക്കാൻ എനിക്ക് പറ്റൂലയാ. ഈ കടയിലെ ജോലി ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോലെയാ. അളിയാ, അല്ല കണ്ണപ്പ മോനെ, ഞാൻ ക്ഷമിക്കൂലേ ചേട്ടനെ. അണ്ണൻ ചെല്ല്. ഞാൻ കണ്ടറും കണ്ണപ്പൂരെ അടുത്ത് മാപ്പ് പറഞ്ഞേ. എന്നാ പിന്നെ നരേട്ടൻ നാളെ വന്നോളാം. ഏ എന്നാ ശരി, ഓക്കെ, ഞാൻ അങ്ങോട്ട് കൊടുക്കാം. അയ്യോ വേണ്ട, ഒന്ന് പോയാ മതി. ആണോ? അയ്യോ, ഇത് വല്ലാത്തൊരു ജന്മം തന്നെ. ഒരു ദിവസം ചിക്കന് പകരം ആ ജന്മത്തെ ഞാൻ പൊരിക്കും, പൊളുത്തും. അവന് മുമ്പ് ഞാൻ നിന്നെ കരിക്കും. ബാറൊക്കെ തുറന്നത് നമുക്ക് കുടിക്കാനല്ലേ? അല്ല, കുളിക്കാനല്ലോ. ഒരു നാലഞ്ചെണ്ണം കൂടെ വിട്ടിട്ട് വേണം വീട്ടിലോട്ട് പോവാൻ. ഓക്കെ, പോയില്ലേ? അതാണ്, ചെല്ല് ചെല്ല്. പൈസ ഇവിടെ വെച്ചിങ്ങനെ. അയ്യോ, എങ്ങനെ ഇവിടെ എത്തിയ? എന്തോ ആഹാ, എത്തിയോ? ഓ, മൂക്കറ്റ കുടിച്ചിട്ടുണ്ടല്ലേ. അതിന്റെ ബലത്തിൽ ഇപ്പൊ ജീവിക്കണ തന്നെ. അതെ, കുടിച്ചിട്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കി നേളങ്ക് പോയേക്കാം. പിന്നെ നിങ്ങളെ തെണ്ടി തിന്നേണ്ടി വരും. അതാ കള്ളുടിച്ചേനെ മരുമോ കടയിലോട്ട് ചെല്ലണെന്ന് പറഞ്ഞിട്ട് എന്നെ ഇറക്കി വിട്ടു. പിന്നെ ആരെങ്കിലും ഈ പരുവത്തിൽ നിന്നെ കട കേറ്റുവോടാ. കടയെ കേറ്റിയില്ലെങ്കിലും അവിടെ കയറേണ്ടത് എന്റെ ആവശ്യമാ. അതുകൊണ്ട് മാപ്പുറയും ഞാൻ പോവും. എടാ, അവിടെ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി നീ വേറൊരു തട്ടുകട തുടങ്ങ്. ഞാനേ തട്ടുകട തുടങ്ങൂല, തട്ടും ചിലരെ. ഒരു തന്നെ കൈക്ക് സ്വാധീനം വന്നിരിക്കുക. അപ്പനെയും മോനെയൊക്കെ ഞാനേ ഞാൻ മണ്ണിന്റെ അടിയിലാക്കും. എന്റെ ദൈവമേ, ഞാൻ സകല ദൈവങ്ങളെ തലേ കൈവച്ച് പ്രാർത്ഥിക്കുക, നീ ഒന്ന് നന്നാവണേ നന്നാവണേന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രം മിച്ചം. എന്നാ പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, ഞാൻ നന്നാവും. എന്ന് പിടിച്ചോ തട്ടുകട നന്ദനെ കൊല്ലുമ്പോ. ഇപ്പഴത്ത പേരെടുത്ത ഗുണ്ട അവനാ. അവന്റെ പേരും തലയും വെട്ടുമ്പോ പിന്നെ ഞാനാവും നായകൻ, ദുർഗയുടെ മോൻ വാക്കത്തി നരൻ. പിന്നെ വീടിന് വീട്, കാശിന് കാശ്. അതിന്റെ ഇടയില് മോചിതയുടെ മുഖം മോനങ്ങ് മറന്നു പോയോ? മോചിത ഞാനുണ്ടല്ലോ, ഒന്ന് നിവർന്ന് നിന്നുണ്ടല്ലോ.
എന്നെ കൂട്ടുകാരൻ അവളെ ബോംബ് എറിഞ്ഞു കൊല്ലും. ആദ്യം ഇവനൊന്ന് ചാവട്ടെ, ഈ പരമദ്രോഹി. പോയിക്കൊടുന്ന് ഉറങ്ങടാ. എനിക്ക് അറിയാം. പുതിയ ഞാൻ ഞാൻ നാല് കല്ല് പോളു. ഈ ചെറുക്കനെ കൊണ്ട് തോറ്റു. അയ്യോ, തട്ടുകട നന്ദൻ കത്തിക്കഞ്ഞ ഒരു ദിവസം അവന്റെ അമ്മമ്മയുടെ അളിയന്റെ തട്ടുകട. അയ്യോ അയ്യോ, ധൂമകേതു വന്നിടിച്ച്. എന്തത്? അയ്യോ, ആരും എന്നെ തൊണ്ടെടുത്തെറിഞ്ഞു. അയ്യോ, എന്റെ കണ്ണു പോയി. ഒന്ന് നോക്കിക്കാൻ തടവി തരീ. എവിടെയാ എന്റെ മണ്ട? എവിടെയൊക്കെ വേണിക്കണു? പോട്ടെ പോട്ടെ പോട്ടെ. ഏതൊരുത്ത് പുറത്തുണ്ടോന്നേ? എടാ, ആ ജനൽ അടിച്ച് കിടക്കാൻ മേലായിരുന്നോ? നിങ്ങൾക്ക് ജനൽ അടച്ചാ? ഇനി അങ്ങനെ ആയിരിക്കും. എന്റെ അച്ഛൻ നിങ്ങളെ കെട്ടിയോയി? ആത്മാക്കളെ തൊണ്ടെടുത്തെറിയോടാ. ഇയാളെ വെറൊരാത്മാവല്ല, ഒരല്ലവില്ലാതെ ആത്മാവല്ലേ? തൊണ്ടക്കെറിയും. നിങ്ങളെ ആ ജനലൊന്ന് അടച്ചേക്ക്. അയ്യോ, മണ്ട പൊളന്നേ. ഇങ്ങനൊരു പേടിച്ചു തൂറി. തൊണ്ട് വലിച്ചെറിഞ്ഞ് തെങ്ങും വെട്ടിയിട്ടത്. ഇവരിവിടെ കിടന്നുറങ്ങിയ. ഇന്ന് അച്ഛൻ കൊമ്പൊക്കെ വെച്ചിട്ടാ പോയത്. ചിത്തിരയിലെ ദുർഗ ചത്തിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ചത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അവരാത്മാവും അച്ഛൻ മനുഷ്യനുമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലേ ആത്മാവ് വലിഞ്ഞു പോയിന്ന് അവരങ്ങോട്ട് ധരിക്കും. അതുകൊണ്ട് ഇനിയും ഇങ്ങനെയൊക്കെ വേണ്ടി വരും. ഏതായാലും നാളെ രണ്ടെണ്ണത്തിനും പനി ഉറപ്പാ. മദ്യപിച്ചുകൊണ്ട് വന്നതിനെ ഓടിച്ചു, അതിന്റെ കലി ഉള്ളിക്കിടക്കുക. അതുകൊണ്ട് ചിലപ്പോ എന്നെ കൊല്ലാനൊക്കെ തോന്നിക്കാണും. ആ വീര്യം ഈ രീതിയിൽ കെടുത്തിയത് നന്നായി. നയനയുടെ കാര്യത്തിൽ എന്താ ഇനി നന്ദേട്ടന്റെ തീരുമാനം? അവളെ ജയിലിലേക്ക് പറഞ്ഞു വിടണമെന്ന് പല ആവർത്തി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തിനാ അങ്ങനെ വെച്ച് താമസിക്കണമെന്ന് മനസ്സിലാവണില്ല. അച്ഛനൊന്ന് എഴുന്നേറ്റ് നടന്നോട്ടെ, എന്നിട്ട് അവളെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി വിചാരണ നടത്തണം. എന്നിട്ട് വേണം അവളുടെ വിധി തീരുമാനിക്കാൻ. അവസാനം രോഹിണി ചേച്ചിക്ക് പറ്റിയതുപോലെ അബദ്ധം പറ്റരുത്. അവളാണിപ്പോ ഭയന്ന് ജീവിക്കുന്നത്. അല്ല, ഇതിനിടയില് ശരത്തേട്ടനും രോഹിണി ചേച്ചിയും തമ്മിലുള്ള അകൽച്ച കൂടിക്കൂടി വരിക. അതിനുള്ള കാരണം നയനയോ നരനോ ആണെന്ന് എപ്പോഴെങ്കിലും നന്ദേട്ടന് തോന്നിയിട്ടുണ്ടോ? എന്താണെന്ന് പിടികിട്ടുന്നില്ല. പുറമേ സ്നേഹം നടിക്കുമ്പോഴും രോഹിണി ചേച്ചിയുടെ ഉള്ളിലൊരു തീപ്പൊരിയുണ്ട്. രോഹിണി പറയുന്നത് ഗൗരവത്തോടെ കാണണം പോലെ. മുമ്പും രോഹിണി പലതും പറഞ്ഞു, നിങ്ങളൊക്കെ അവഗണിച്ചു. എന്ന് വെച്ച് ചരത്തേട്ടനെ പ്രതിയാക്കാൻ ഒരിക്കലും കഴിയില്ല. ഞാൻ കണ്ട നല്ല മനുഷ്യരിലൊരാൾ. ജോസാറും രോഹിണി ചേച്ചിയും തമ്മിൽ കാണാതിരുന്ന പകുതി പ്രശ്നം തീരും. എന്റെ അഭിപ്രായത്തില് ജോസാർ ഒരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നത് നന്നായിരിക്കും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ജോസും
എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ അവഗണിക്കാൻ പറ്റുന്നില്ല. എന്തായാലും മോള് ശരത്തിന് ഇടയ്ക്കൊന്ന് വീക്ഷിക്കുന്നത് നല്ലതാണ്. അന്ന് അച്ഛൻ ശരത്തിന് ചെക്ക് ഒപ്പിട്ട് കൊടുത്തായിരുന്നല്ലോ. കൈക്ക് സ്വാധീനമില്ലാത്ത അച്ഛൻ എങ്ങനെയാ ചെക്ക് ഒപ്പിടുന്നേ? നേരത്തെ ഒപ്പിട്ട് വെച്ചതാണെങ്കിലോ? അങ്ങനെ ചെയ്യാറില്ല അച്ഛൻ. ഞാൻ കുറച്ച് ദിവസമായിട്ട് അതേപറ്റി തന്നെ ചിന്തിക്കുക. എന്നാ പിന്നെ അച്ഛനെ ഒന്ന് ശ്രദ്ധിക്ക്, ചെറിയ സ്വാധീനം ഉണ്ടെങ്കിലോ? അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അച്ഛൻ കൈവീശി കാണിച്ചേനേലോ. സൈൻ ഇട്ടത് മിസ്മാച്ച് ആയാൽ ചെക്ക് പാസ്സാവാൻ സാധ്യതയില്ല. പക്ഷെ ഇവിടെ അതും സംഭവിച്ചിട്ടില്ല. തമ്പ് ഇംപ്രഷൻ കാണിച്ചാൽ അത് മതിയാവോ? അങ്ങനെയെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണിക്കണം. അതിനു വേണ്ടി വിശ്വനാഥ് സാർ ബാങ്കിനെ സമീപിച്ചിട്ടുമില്ല. ഇവിടെ പിന്നെ അത്തരം ചിന്തകളൊന്നും വേണ്ട. ഡീലിംഗ്സ് നടത്തിയിരിക്കുന്നത് എന്റെ ബാങ്ക് നയതുകൊണ്ട് ഞാൻ അക്കൗണ്ട്സ് ഒക്കെ പരിശോധിച്ചു. ക്ലിയർ ആയിട്ടുള്ള സൈൻ അതിൽ. അതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നില്ല. അല്ല, എന്തെങ്കിലും കാരണമുണ്ടോ? ഒരുപാട് കളി കളിച്ചവനല്ലേ ശരത്ത്? ഒപ്പിടാനാണോ പാട്? എമൗണ്ട് എഴുതി ചെക്ക് കൈ കിട്ടിയാൽ അതിന് എന്തും ചെയ്യാൻ പറ്റും. അല്ല, ചെക്കൊക്കെ അവിടെ നിന്ന് മാറ്റിയോ? മാറ്റി. അച്ഛൻ ഉറങ്ങിക്കിടന്ന സമയത്ത് മേശയും ഷെൽഫും ഒക്കെ പരിശോധിച്ച് ഞാൻ എല്ലാം മാറ്റി. എല്ലാം ശരിക്കും ശ്രദ്ധിച്ചോണം. ആയുധം കൊണ്ടല്ല, ബുദ്ധി കൊണ്ട് ആയസെടുക്കുന്നവനാ വീട്ടിലുള്ളതെന്ന ചിന്ത വേണം. ആ ബോധത്തോടെ വേണം മുന്നോട്ട് പോവാൻ. ഞാൻ വീട്ടിലില്ലാത്തപ്പോ മാത്രം എനിക്ക് ടെൻഷൻ. രാഖിയുമായിട്ട് അവൻ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾക്ക് നന്ദനെ പോലെയാ ശരത്ത്. എന്നാ അവന്റെ ഉള്ളിലിരിപ്പ് അതല്ലല്ലോ. ആൾക്കാരുടെ സിമ്പതി പിടിച്ചിട്ട് ഹൃദയത്തിൽ ഇടം നേടുന്ന ഒരു സ്വഭാവം ഉണ്ട് അവന്. അങ്ങനെയെങ്ങാനും അവളെ സ്വാധീനിച്ച അവനെ ഞാൻ വിഷം കൊടുത്ത് കൊല്ലും. മകന് 10 ലക്ഷത്തിന്റെ ചെക്ക് നൽകി. എനിക്കൊപ്പം വരികയാണെങ്കിൽ കാണാൻ കാത്തിരുന്ന ഒരു കാഴ്ച കാണിച്ചു തരാം. എന്താ ചേച്ചി? മോള് വാ. ഒരാള് നമ്മളെല്ലാം പറ്റിക്കായിരുന്നു. ആര്? ആരായിരിക്കും? ശരത്തേട്ടനാണോ? ശരത്തേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. മോള് വാ, എന്നിട്ടാ കാഴ്ച കാണു. വാ വാ. Okay.
അഭിനയൊന്നും വേണ്ട, ഞങ്ങൾ കണ്ടു. എന്തിനാ ഞങ്ങൾ ഇന്ന് മറച്ചു വെച്ചത്? ഇനി അച്ഛന് സംസാരിക്കാനും പറ്റുമോ? അതോ ഇനി അതും മറച്ചു വെക്കുകയാണോ? ഒന്നിച്ചൊരു മുറിയിൽ കഴിഞ്ഞിട്ടും എനിക്കിത് അറിയാൻ കഴിഞ്ഞില്ലല്ലോ. നന്ദനിത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അവനെ ഉടനെ വിവരം ധരിപ്പിക്കണം. നമ്മളെ പോലെ തന്നെ നന്ദൻ ഇവിടെ വന്നിട്ട് ഇത് അറിഞ്ഞാ മതി. ഉടനെ പുറപ്പെടാൻ പറ. എല്ലാവരും ഭക്ഷണം വാരി തന്നപ്പോ അത് മതിയെന്ന് കരുതിയല്ലേ. ഞാൻ നന്ദനെ വിളിച്ച് പറയട്ടെ. ഇനി എന്റെ അച്ഛന് സംസാരം കൂടി തിരിച്ചു കിട്ടിയാ ഈ വീട്ടിലെ ഇരുട്ടുമായും വെളിച്ചം പടരും. ഹലോ, ആ അമ്മേ, ആ ഉടനെ ഞാൻ വരാം. ഇപ്പൊ തന്നെ പുറപ്പെടുക. ശരി, എനിക്ക് വീട് വരെ ഒന്ന് പോകണം. ഞാനും കൂടെ വരട്ടെ. നിന്റെ നിഴല് പോലും അവിടെ കണ്ടുപോരുത്. നീ വൃന്ദാവൻ എന്ന വീട്ടിലെ മരുമകളല്ല. താലി കഴുത്തി കിടപ്പുണ്ടെങ്കിലും നിനക്ക് എന്റെ ഭാര്യ സ്ഥാനം ഇപ്പോഴില്ല. ആ ബോധത്തോടെ വേണം ഇവിടെ കഴിയാൻ. എന്താടി തുറച്ചു നോക്കുന്നത്? അയ്യോ, ഞാൻ തുറച്ചു നോക്കിയിട്ടൊന്നുമില്ല. നന്ദേട്ടന് തോന്നിയതാ അങ്ങനെ. എന്തായാലും അച്ഛന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, വീട്ടിൽ നിന്ന് ഫോൺ വന്ന ശേഷം നന്ദേട്ടന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. അപ്പൊ കേട്ട വാർത്ത അങ്ങനെ നല്ലതും ആയിരിക്കുമല്ലോ. കൂടുതൽ ചെകയാനൊന്നും ശ്രമിക്കണ്ട. എന്റെ വീട്ടിലേക്ക് ഞാൻ പോവും. എന്റെ പ്രിയപ്പെട്ടവർ താമസിക്കുന്ന വീട്ടിലേക്ക്. നീ ഇവിടുത്തെ അടുക്കളക്കാരിയായിട്ട് എനിക്കും എന്റെ മുത്തശ്ശിക്കും വെച്ച് വിളമ്പി കഴിഞ്ഞാ മതി. അങ്ങനെയാണല്ലോ നന്ദേട്ട. ഞാൻ ഇപ്പൊ കഴിഞ്ഞു. അല്ല നന്ദേട്ടാ, ഉച്ചക്ക് ഫിഷ് ഫ്രൈ വേണോ? പൊരിച്ച് കഴുകണി ഒറ്റയ്ക്ക്. നിന്റെ കൊഴുപ്പൊക്കെ കൂടട്ടെ. അയ്യോ, ഞാനിപ്പോ ശുദ്ധ വെച്ചാ പച്ചക്കറി മാത്രമേ കഴിക്കുന്നുള്ളൂ. നന്ദേട്ടന്റെ ദേഷ്യമൊക്കെ മാറി എന്നെ സ്നേഹിക്കാനുള്ള വ്രതം. അവളുടെ ഒരു വ്രതം. ഓ, നിനക്ക് വട്ടായ ഈ പൊണ്ണത്തടി എന്നെ. ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇയാൾ എന്തിനായിരിക്കും പോകുന്നേ? എന്താമേ ഒരു സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞത്? അത് പറഞ്ഞാ പറ്റത്തില്ല, കാണണം. ഒരാളിവിടെ നമ്മളെയൊക്കെ പറ്റിക്കായിരുന്നു. ആ, നീ എത്തിയോ? അമ്മ കാര്യം പറഞ്ഞോ? ഇല്ല. അങ്ങനെ പറയരുതെന്നാണല്ലോ നമ്മുടെ തീരുമാനം. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ഏതാണ്ടൊക്കെ പിടികിട്ടുന്നുണ്ട്. ഓ, പിന്നെ എന്നെ പിന്നെ ഒന്ന് പറഞ്ഞേ. കാണേണ്ടത് പറയില്ലെന്ന് പറഞ്ഞില്ലേ? നീ വന്നേ. എന്താ അച്ഛാ ഇത്? ഇതാണോ വലിയ കാര്യം? ഞാനിത് അറിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു. അപ്പൊ അത് ശരി, അച്ഛനും മോനും കൂടി ഞങ്ങളെല്ലാം പറ്റിക്കായിരുന്നു അല്ലേ? മനഃപൂർവ്വം അല്ലമ്മേ. അച്ഛൻ ആരോഗ്യം വീണ്ടെടുക്കുന്നത് ചിലർക്കൊക്കെ ഭയമായിരുന്നു. അതറിഞ്ഞാൽ അവരച്ഛനെ കൊല്ലും, അത് ഉറപ്പാ. അങ്ങനൊരു സാഹചര്യം ഒഴിവാക്കാൻ വീട്ടിനകത്തുള്ളവരിൽ നിന്ന് പോലും
എല്ലാം മറച്ചു വയ്ക്കാന്ന് കരുതി. നടന്നതൊക്കെ അച്ഛൻ തന്നെ എഴുതി കാണിച്ചു. നരൻ തന്നെയാ അച്ഛന്റെ തളർച്ചയ്ക്ക് കാരണം. സത്യങ്ങൾ അറിഞ്ഞുവന്ന അച്ഛൻ നരനെയും നയനെയും ചോദ്യം ചെയ്തപ്പോ അച്ഛനെ നരൻ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. അന്ന് മുതൽ ഞാനവരെ നോട്ട് ഇട്ട് വെച്ചിരിക്കുക. മുഖം മറിച്ച് പല തവണ ആ റാസ്കലിനെ ഞാൻ തല്ലി ചതച്ചു, അവനെ ഇടിച്ച് പിഴിഞ്ഞു. ഇനിയും വെറുതെ വിടത്തില്ല, അവനുള്ള കൂലി ഞാൻ കൊടുത്തിരിക്കും അവസരം കിട്ടുമ്പോഴൊക്കെ. ആർ തട്ടഹസിച്ച് കൊലവിളി നടത്തിയ ആ നരി ജന്മം ഇനി അവസാനിക്കുന്നു. ചില പടുജന്മങ്ങൾ ഇങ്ങനെയാണ്, ഉച്ചി തൊട്ട കൈകൊണ്ട് തന്നെ ഉദകക്രിയയും ഇരുന്നു വാങ്ങും. അന്ത്യശ്വാസം അവസാനിക്കും മുമ്പേ കാണുമോ ഈ കണ്ണിലിനി ആ സ്നേഹ നൊമ്പര കണ്ണുനീർ.